മോദിയുടെയും ബി ജെ പിയുടെയും ചങ്കിലേക്കാണ് സുപ്രീം കോടതി ആഞ്ഞടിച്ചിരിക്കുന്നത്. ഇ ഡി എ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കി കളയാമെന്നുള്ള അവരുടെ വലിയ മോഹത്തിനേൽക്കുന്ന തിരിച്ചടി. ഒരു രാഷ്ട്രീയ വിഷയവുമായി ബന്ധപ്പെട്ടല്ലെങ്കിൽ പോലും സുപ്രീം കോടതി ഇ ഡിക്കെതിരെ പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവ് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചലനമുണ്ടാക്കാൻ പോകുന്നതാണ്. ആളുകളെ സെക്ഷൻ 50 പ്രകാരം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ട് ആ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ അറസ്റ്റ് ചെയ്യാം എന്നുള്ള നിലപാടിലേക്ക് ഇ ഡിക്ക് പോകാൻ സാധിക്കില്ല എന്നാണ് സുപ്രീം കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നത്. അതായത് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു, അയാൾ ആ നോട്ടീസിനോട് പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വന്നതിന് ശേഷം അയാൾ ആ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല, അവർ ആഗ്രഹിച്ച ഉത്തരം പറയുന്നില്ല, എന്നാൽ പിന്നെ ഇയാളെ അറസ്റ്റ് ചെയ്ത് കളയാം എന്ന രീതി സ്വീകരിക്കാനാകില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമായി പറയുന്നത്. പി എം എൽ എ ആക്ടിൻ്റെ സെക്ഷൻ 19 പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അയാൾ തെറ്റു ചെയ്തിട്ടുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യമുണ്ടാകണം. ഒരാൾ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല, അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നില്ല എന്ന കാരണം പറഞ്ഞ് അയാളെ അറസ്റ്റ് ചെയ്യാനാകില്ല എന്നു പറഞ്ഞാൽ ഇ ഡി എ ഉപയോഗിച്ച് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന വേണ്ടാത്ത പണികൾക്കൊക്കെ അവിടെ പൂട്ടുവീഴുന്നു എന്നു തന്നെയാണ് അർത്ഥം. ഒരു റിയൽ എസ്റ്റേറ്റ് കേസുമായി ബന്ധപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുമ്പോഴാണ് സുപ്രീം കോടതിയുടെ ഈ ഉത്തരവുണ്ടാകുന്നത്. M3M എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് ഏജൻസിയുടെ ഡയറക്ടർമാരെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നു. അവർ ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചില്ല എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തു. അവരെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള കാരണങ്ങളൊക്കെ വാക്കാലായിരുന്നു പറഞ്ഞത്. അവർ സുപ്രീം കോടതിയെ സമീപിക്കുന്നു, സുപ്രീം കോടതി ആ കേസ് പരിഗണിക്കുന്നു. അതിൽ അറസ്റ്റ് ചെയ്യുന്നതിന് തക്ക കാരണങ്ങളില്ല എന്ന് കണ്ടെത്തുന്നു. അവരെ രണ്ടുപേരെയും ഉടനടി വിട്ടയക്കുന്നതിനുള്ള ഉത്തരവും സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിനോടൊപ്പമാണ് ആ ഉത്തരവിൻ്റെ ഭാഗമായാണ് സുപ്രീം കോടതിയുടെ ഈ സുപ്രധാനമായ നിലപാട് കൂടി വരുന്നത്. സെക്ഷൻ 50 പ്രകാരം ഒരാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു, അയാൾ സഹകരിക്കുന്നില്ല, അല്ലെങ്കിൽ അയാൾ വരുന്നില്ല, അതിൻ്റെ പേരിൽ മതിയായ കാരണങ്ങളില്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെയൊക്കെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഒരാളുടെ വീട്ടിലേക്ക് ഇ ഡി റെയ്ഡ് നടത്തുന്നു, പിറ്റേന്ന് അയാളെ അറസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുന്നു, കുറേ നാൾ ജയിലിലിടുന്നു. അതോടുകൂടി രക്ഷയില്ലാതാകുന്ന ആളുകൾ ഒന്നുകിൽ ബി ജെ പിയിൽ അഭയം പ്രാപിക്കുന്നു, അല്ലെങ്കിൽ അവർ രാഷ്ട്രീയം തന്നെ മടുക്കുന്നു. അങ്ങനെ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്നതിന് വേണ്ടി ഇ ഡി എ ഉപയോഗിച്ച് നിരന്തരമായി അറസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മോദിക്ക് ബി ജെ പിക്ക് സുപ്രീം കോടതിയുടെ വലിയ താക്കീതാണ് ഉണ്ടായിരിക്കുന്നത്. പ്രതികാരം തീർക്കുന്നതിന് വേണ്ടി പോകേണ്ടുന്ന ഒരു ഏജൻസി അല്ല ഇ ഡി എന്നുള്ള കാര്യം എടുത്തു പറയുകയാണ്. ഈ കേസിൽ വാദപ്രതിവാദങ്ങൾ നടക്കുന്ന ഓരോ ഘട്ടത്തിലും ഇ ഡിക്കെതിരായ അതിരൂക്ഷമായ വിമർശനങ്ങൾ സുപ്രീം കോടതി നടത്തിയിരുന്നു. ജസ്റ്റിസുമാരായ AS ബൊപ്പണ്ണയും സഞ്ജയ് കുമാറും അടങ്ങുന്ന ബെഞ്ച്. അപ്പോൾ BJP കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഒരുപാട് വേട്ടകൾ ആസൂത്രണം ചെയ്തിരിക്കുന്നതിനിടയിലാണ് സുപ്രീം കോടതിയുടെ ഈ പ്രധാനപ്പെട്ട ഉത്തരവുണ്ടാകുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് ഈ ഉത്തരവ് പുറത്തു വരുന്ന അവസരത്തിൽ തന്നെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ MP സഞ്ജയ് സിംഗിൻ്റെ വീട് റെയ്ഡ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ആ എക്സൈസ് കേസുമായി ബന്ധപ്പെട്ട് വീടിന് മുന്നിൽ ഇ ഡിക്ക് സ്വാഗതമെന്നുള്ള ബോർഡൊക്കെ വച്ചിട്ടാണ് അദ്ദേഹം ഇ ഡിയെ സ്വാഗതം ചെയ്തത്. അപ്പോൾ ഈ പ്രതികാര രാഷ്ട്രീയമെന്ന് പറയുന്നത് ഇങ്ങനെ ഇടതടവില്ലാതെ നടന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമാകുന്നത് കൊണ്ട് അത് അതിൻ്റെ അങ്ങേ അറ്റത്തേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ അങ്ങനെ ഇ ഡി റെയ്ഡുകൾ നടത്തിയാലും ഇ ഡി ഏതെങ്കിലും കേസുകൾ എടുത്താലും ഒരാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ഉടൻ അയാളെ അറസ്റ്റ് ചെയ്യാനാകില്ല. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി നടക്കില്ല. തോന്നിയ മാതിരി ആളുകളെ അറസ്റ്റ് ചെയ്യാനും അവരെ അകത്തിടാനുമൊന്നും ഇ ഡിക്ക് അധികാരമില്ല. സെക്ഷൻ 19 അത് അനുവദിക്കുന്നില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന് കൃത്യമായി അയാൾ തെറ്റുകാരനാണ് എന്ന് തെളിവ് സഹിതം ബോധ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അറസ്റ്റ് പാടുള്ളൂ എന്നുള്ളതാണ്. തെറ്റ് ചെയ്തവർ എന്തായാലും ശിക്ഷിക്കപ്പെടണമല്ലോ, അതിനകത്തൊന്നും ആർക്കും തർക്കമില്ല. പക്ഷേ ഒരു കാരണവുമില്ലാതെ റെയ്ഡ് നടത്തുന്നു, പലരെയും അറസ്റ്റ് ചെയ്യുന്നു, കുറേ നാൾ കഴിയുമ്പോൾ അവർ ജാമ്യമെടുത്ത് പുറത്തിറങ്ങുന്നു, കേസ് വരുമ്പോൾ ആ കേസ് വിജയിക്കുന്നില്ല. നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഏറ്റെടുത്തിട്ടുള്ള കേസുകളുടെ വിജയ ശതമാനം 50% താഴെയാണ് എന്നുള്ള കാര്യം നേരത്തെയൊക്കെ വളരെ സജീവമായി ചർച്ച ചെയ്തിരുന്നതാണ്. അതിനോട് ചേർത്ത് വയ്ക്കണം നമ്മളിതിനെ.
അകാരണമായി അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അകാരണമായി ഇ ഡി എ ഉപയോഗിച്ച് ആളുകളെ അറസ്റ്റ് ചെയ്ത് വേട്ടയാടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എം ത്രീ എമ്മിൻ്റെ ഡയറക്ടർമാരായ രണ്ടുപേരെയും വിട്ടയക്കണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് കരണത്തേൽക്കുന്ന വലിയൊരു പ്രഹരമാണ്. ഇ ഡി രാഷ്ട്രീയ വേട്ടയ്ക്കുള്ള ആയുധമല്ല എന്ന് കോടതി ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയുകയാണ്. പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴത് ഉറപ്പിച്ചു പറയുന്നു. വേണ്ടാത്ത അറസ്റ്റുകൾ ഇനി ഇ ഡിയെ കൊണ്ട് നടത്തിക്കാനാകില്ല എന്നുള്ള കാര്യം വ്യക്തമാകുന്നു. തോൽവിപ്പേടിയിൽ നരേന്ദ്രമോദിക്ക് കാര്യമായി എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഓടി നടന്ന് സെൽഫ് ഗോൾ അടിക്കുകയാണ് ആശ. കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലും മധ്യപ്രദേശിലുമൊക്കെ പോയി നാട്ടുകാരെ കുടുകിടച്ചിരിപ്പിച്ച മോദി അവിടെ നിന്ന് നേരെ പാഞ്ഞെത്തിയത് തെലങ്കാനയിലേക്കാണ്, തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റൊരു സംസ്ഥാനം. അവിടെ അദ്ദേഹം അടിച്ചത് ഒരു യമണ്ടൻ സെൽഫ് ഗോളാണ്. ഒരൊറ്റ സെൽഫ് ഗോളിൽ അവിടുത്തെ ഭരണകക്ഷിയായ ബി ആർ എസും മോദിയുടെ പാർട്ടിയായ ബി ജെ പിയും താഴെ കിടക്കുന്നു. രണ്ടുപേരുടെയും തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്ന മോഹങ്ങൾക്ക് മേലാണ് നരേന്ദ്രമോദിയുടെ ആ ഒരൊറ്റ പ്രസംഗം കാരണമായത്. നരേന്ദ്രമോദി വലിയ രഹസ്യം വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു നടത്തിയ പ്രസ്താവന തെലങ്കാനയിൽ ഇപ്പോൾ അതാണ് ചർച്ചാ വിഷയം. ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കാൻ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ തെരഞ്ഞെടുപ്പിന് ശേഷം ചന്ദ്രശേഖർ റാവു ഡൽഹിയിലെത്തി വലിയ ഷാളൊക്കെ അണിയിച്ച് നരേന്ദ്രമോദിയോട് അഭ്യർത്ഥന നടത്തിയെന്നും നരേന്ദ്രമോദി ചന്ദ്രശേഖർ റാവുവിനെ ആട്ടിപ്പുറത്താക്കിയെന്നുമാണ് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ വെളിപ്പെടുത്തിയത്. ഒരു മഹാരഹസ്യം ഞാൻ ഇതുവരെ പറയാത്തത് വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. ബി ജെ പിയെ മുഖ്യശത്രുവായി കണ്ട് ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബി ആർ എസിനെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയുടെ ഈ വെളിപ്പെടുത്തൽ അവർക്ക് നൽകുന്ന ആഘാതം ചെറുതല്ല. കോൺഗ്രസിന് ഇനി തെലങ്കാനയിൽ സുന്ദരമായി ജയിച്ചു കയറാം എന്ന അവസ്ഥ. ഇപ്പോൾ തന്നെ പല സർവേകളിലും ബി ആർ എസും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം നേർത്തതായി വരികയാണ്. അവിടെ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പഴയ അവസ്ഥയിൽ നിന്ന് ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു. ബി ജെ പിയെ അപ്രസക്തമാക്കിക്കൊണ്ട് കോൺഗ്രസും ബി ആർ എസും തമ്മിലുള്ള പോരാട്ടം എന്ന നിലയിലേക്ക് എത്തുന്നതിനിടയിലാണ് ബി ആർ എസിനോടൊപ്പം ഉറച്ചു നിൽക്കുന്ന ന്യൂനപക്ഷങ്ങളെ അവരിൽ നിന്ന് അകറ്റുന്ന പ്രസ്താവന മോദിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് മോദിക്കുണ്ടാക്കുന്ന ഡാമേജും ചെറുതല്ല. ബി ജെ പിയെയും ബി ആർ എസിനെയും എങ്ങനെ വിശ്വസിക്കുമെന്നുള്ള ചോദ്യം, ഇവർ ഏത് നിമിഷം വേണമെങ്കിലും ഒന്നായി കളയാം എന്ന സൂചനയാണ് നരേന്ദ്രമോദി നൽകുന്നത്. കാരണം നരേന്ദ്രമോദിയുടെ അടുത്ത് പോയി ഹൈദരാബാദ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയ വലിയ കുതിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളും കൂടി എൻ ഡി എയിൽ ചേർന്നോട്ടെ എന്ന് ചന്ദ്രശേഖർ റാവു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചന്ദ്രശേഖർ റാവുവിനെ എങ്ങനെ മതനിരപേക്ഷ പോരാട്ടത്തിൻ്റെ വക്താവായി കാണുമെന്നുള്ള കോൺഗ്രസിൻ്റെ ചോദ്യം അവിടെ പ്രസക്തമാകുന്നു. ഇതുതന്നെയാണ് രാഹുൽ ഗാന്ധി തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ വളരെ കൃത്യമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്.